ഒൻപതാം ക്ലാസ് ഫിസിക്സിലെ അവസാനത്തെ പാഠഭാഗമാണ് തരംഗ ചലനങ്ങൾ എന്ന പാഠഭാഗം. അപ്പോൾ ഇതിനു മുമ്പുള്ള പാഠങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ നമുക്ക് തരംഗ ചലനം എന്ന പാഠത്തിലേക്ക് കടക്കാം. തരംഗ ചലനം, ഇപ്പോൾ തരംഗ ചലനം എന്ന് പറയുന്നത് കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷേപം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിന്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. അപ്പൊ തരംഗ ചലനങ്ങൾക്ക് ഉദാഹരണമാണ് ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം. അപ്പോൾ നമ്മുടെ സാധാരണ വേവ്സ്, റേഡിയോ വേവ്സ്, ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, ഇതൊക്കെ വേവ് മോഷന് എക്സാമ്പിളുകളാണ്. അപ്പൊ ഇതിൽ തന്നെ മാധ്യമം ആവശ്യമായ ചലനങ്ങളുണ്ട്, തരംഗ ചലനങ്ങളുണ്ട്, മാധ്യമം ആവശ്യമില്ലാത്തവയുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗത്തിന് മാധ്യമം ആവശ്യമാണ്. അതുപോലെ ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പോൾ ശബ്ദ തരംഗങ്ങൾ, അതുകൊണ്ടാണ് ശൂന്യാകാശത്ത് ബഹിരാകാശ ആസ്ട്രോനട്ടുകൾ അവര് റേഡിയോ വേവ്സ് വഴിയാണ് അവർ സംസാരിക്കാറ്, ആശയങ്ങൾ കൈമാറുന്നത്. അപ്പൊ ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളാണ് റേഡിയോ തരംഗങ്ങളും പ്രകാശ തരംഗങ്ങളും. അതുകൊണ്ടാണ് സൂര്യന്റെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നതിന് മാധ്യമം ആവശ്യമില്ല. ഇനി പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ എന്നതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ യാന്ത്രിക തരംഗങ്ങൾ രണ്ട് തരത്തിലുണ്ട്, അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും. അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും, അതായത് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. അപ്പൊ ആദ്യത്തേതാണ് ട്രാൻസ്വേഴ്സ് വേവ്, അനുപ്രസ്ഥ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേക്ഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. അതായത് നമ്മളൊരു കൊളുത്തിൽ ഒരു കയറ് കെട്ടി ഇങ്ങനെ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ കയർ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അത് കമ്പനം ചെയ്യുന്നു, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കമ്പനം ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനം എന്ന് പറയുന്നത് ഇതിന്റെ പ്രേക്ഷണ ദിശ ഇങ്ങോട്ടാണ്, ആ ദിശയ്ക്ക് ലംബമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവയെ നമ്മൾ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നു. ഇനി വേവ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേമുകളുണ്ട്. ഒന്നാമത്തേതാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ഇപ്പൊ തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ഇത് എ എന്ന അക്ഷരം കൊണ്ട് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ വേവ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരം, ഇതാണ് അതിന്റെ തുലന സ്ഥാനം. ഈ നടുക്കോടെയുള്ള വര അവിടുന്ന് ഈ മുകളിലേക്കുള്ള ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തിനാണ് ആയതി എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മുകളിലേക്കും ആംപ്ലിറ്റ്യൂഡ്, താഴേക്കും ആംപ്ലിറ്റ്യൂഡ്, ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ദെൻ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. ഇത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്തുള്ള രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ്. തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ ലാംഡ എന്ന ഗ്രീക്ക് അക്ഷരം ഉപയോഗിക്കുന്നു. ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നത് ലാംഡയാണ്, ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു കണിക കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ്. അതായത് ഒരു കമ്പനം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് പോയി പിന്നെ തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് ഒരു കമ്പനം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ തരംഗം സഞ്ചരിച്ച ഈ ദൂരമാണ് തരംഗ ദൈർഘ്യം, അതിനെ ലാംഡ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, തരംഗ ദൈർഘ്യത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി പിരീഡ്, തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് തരംഗത്തിന്റെ പിരീഡ്. അപ്പോൾ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം, ഒരു കമ്പനം എന്ന് പറയുന്നത് ഇതാണ്, ഇത്രയും പൂർത്തിയെടുക്കാൻ എടുക്കുന്ന സമയമാണ് അതിന്റെ പിരീഡ്. ടി എന്ന അക്ഷരം കൊണ്ട് ഇത് സൂചിപ്പിക്കുന്നു. പിരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്, പിരീഡിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി അടുത്തത് ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി. ആവർത്തി, ഫ്രീക്വൻസി. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. ആവർത്തിയും പിരീഡും തമ്മിൽ മാറിപ്പോരുത്. പിരീഡ് എന്ന് പറയുന്നത് മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ്. എന്നാൽ ഇത് ഒരു സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. അപ്പൊ ആവർത്തി കാണാനുള്ള സൂത്രവാക്യം കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാക്കാൻ എടുത്ത സമയമാണ്. കമ്പനങ്ങളുടെ എണ്ണം ബൈ കമ്പനങ്ങൾ ഉണ്ടാക്കാൻ എടുത്ത സമയമാണ് ആവർത്തിയുടെ സൂത്രവാക്യം.
അപ്പൊ ആവൃത്തിയും പീരീഡും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് സമം വൺ ബൈ ടി ആണ്. ആവൃത്തിയും പീരീഡും തമ്മിൽ എഫ് സമം വൺ ബൈ ടി. അപ്പൊ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്. ഇനി തരംഗ വേഗം. തരംഗ വേഗം ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ വേഗം. തരംഗ വേഗം സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ വേഗം കണക്കാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ്? ദൂരം ബൈ സമയമാണ് അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വേഗം കണക്കാക്കാനുള്ള സൂത്രവാക്യം. അപ്പോൾ ഒരു പിരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. ഇവിടെ നമ്മൾ തരംഗങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യമാണ്. അതുകൊണ്ട് നമുക്ക് ലാംഡ എന്ന് എഴുതാം. ദെൻ ടൈമിന് നമ്മൾ തരംഗത്തിന്റെ കേസിൽ ടൈം പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്, ടൈം പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ തരംഗ വേഗം എന്ന് പറയുന്നത് വി സമം ലാംഡ ബൈ ടി ആയിരിക്കും. വി സമം ലാംഡ ബൈ ടി. ഇനി ഈ ഇക്വേഷനെ വേറെ രീതിയിൽ മാറ്റാൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വൺ ബൈ ടി എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ വി സമം എഫ് ലാംഡ എന്നും എഴുതാം. വൺ ബൈ ടി എഫ് ആയതുകൊണ്ട് വി സമം എഫ് ലാംഡ എന്നും എഴുതാം. അപ്പോൾ വേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനിയാണ് അനുദൈർഘ്യ തരംഗത്തെ പറ്റി പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുദൈർഘ്യ തരംഗം. രണ്ട് തരത്തിലുള്ള യാന്ത്രിക തരംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അനുപ്രസ്ഥ തരംഗങ്ങൾ, അനുദൈർഘ്യ തരംഗങ്ങൾ. അപ്പൊ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ ഇവ മാധ്യമത്തിലെ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമായി സഞ്ചരിക്കുന്നു. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമായി സഞ്ചരിക്കുന്നു. അതായത് ഈ തരംഗത്തിന്റെ സഞ്ചാര ദിശ സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. നമ്മൾ ഈ സ്ലിംഗിയിൽ നമ്മൾ വള പോലെ ഇരിക്കുന്ന സാധനം, അപ്പൊ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിയുമ്പോൾ ഇത് ഇതിന്റെ കമ്പനവും അതേ ഡയറക്ഷനിലായിരിക്കും. ഇത് സ്ലിംഗിയുടെ മൂവ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ കമ്പനവും അതേ ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി പല മാധ്യമങ്ങളുടെ ശബ്ദവേഗങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 20°C താഴെയാണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ശബ്ദവേഗത്തിന് മാറ്റം വരാറുണ്ട്. ഇപ്പോൾ ഖരം, അലുമിനിയത്തിൽ ശബ്ദവേഗം എന്ന് പറയുന്നത് 6,420 m/s ആണ്. സ്റ്റീലിൽ 5,941 ആണ്. ദ്രാവകം ശുദ്ധജലത്തിലാണെങ്കിൽ 1,482, കടൽ ജലത്തിലാണെങ്കിൽ 1,522, വായുവിലാണെങ്കിൽ 343, ഹീലിയത്തിലാണെങ്കിൽ 965. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് വേഗതയുള്ളത് ഖരത്തിലാണ്. ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് വേഗതയുള്ളത്. അപ്പൊ നമ്മുടെ ഡെസ്കിലൊക്കെ ചെവി വെച്ചിട്ട് അപ്പുറത്ത് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല സൗണ്ടായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഖരമാധ്യമത്തിലാണ്. വാതകത്തിലാവുമ്പോൾ വായുവിൽ കൂടി ശബ്ദത്തിന് വേഗത കുറവാണ്. അതുകൊണ്ടാണ് എയറോപ്ലെയിൻ മൂവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിന്റെ ശബ്ദം കേൾക്കുന്നത്. കാരണം അതിന്റെ ശബ്ദവേഗത കുറവാണ്, പ്രകാശവേഗതയേക്കാൾ കുറവാണ് ശബ്ദവേഗത എന്ന് പറയുന്നത്. ഇപ്പൊ താപനിലയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. താപനിലയും ശബ്ദവേഗവും, മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവിടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കുന്നു. ഇപ്പൊ താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗതയും കൂടും. ഉദാഹരണമായി 0°C വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 m/s ആണ്. ഈ ഡേറ്റ ഓർത്തിരിക്കുക, 331 m/s ആണ് 0°C ഉള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത. എന്നാൽ വായുവിന്റെ താപനില 20°C ആവുമ്പോൾ 343 m/s, 25°C ആവുമ്പോൾ 346 m/s ആയി ഉയരുന്നു. അത്രയും മാറ്റം വരുന്നുണ്ട് ശബ്ദത്തിന്. അപ്പോൾ താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദവേഗവും കൂടുന്നു. ഇനി ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ആവർത്തന പ്രതിപദനം എന്ന് പറയുന്നത്. റെഗുലർ റിഫ്ലക്ഷൻ, സൗണ്ട് റെഗുലർ ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി പ്രതിപദിക്കുന്നത്. ഇനിയുള്ളത് ശ്രവണ സ്ഥിരതയാണ്, പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാകുന്ന ശ്രവണാനുഭവം 1/10 s മാത്രമേ ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. 0.1 s സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. അപ്പോൾ 1/10 s മാത്രമേ ഒരു ശ്രവണാനുഭവം നിൽക്കുകയുള്ളൂ. അതിനുള്ളിൽ മറ്റൊരു ശബ്ദം കേട്ടാൽ അവ രണ്ടും ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതാണ് പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി, ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഇനി അനുരണനം, റീവർബറേഷൻ, അതായത് ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം. ഇനി ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേപടി ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി, എക്കോ എന്ന് പറയുന്നത്. ശബ്ദം
ശ്രവിച്ചതിന് ശേഷം പ്രതിവദിച്ച് വീണ്ടും കേൾക്കുന്നത്. ഇനി ശബ്ദത്തിന്റെ വേഗം കാണിക്കുന്ന ഒരു കണക്കുണ്ട്. രണ്ടു മൂന്ന് കണക്കുകൾ പുസ്തകത്തിലുണ്ട്. അതിലൊരു കണക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കതിനാവടി പൊട്ടുന്നതിന്റെ പ്രതിധ്വനി ഒരു സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ചയാൾ കേൾക്കുന്നു. വായുവിൽ ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡായി പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്ന് പ്രതിപതന തലം എത്ര അകലത്തിൽ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ പ്രതിപതന തലത്തിലേക്കുള്ള അകലം ഡി എന്നിരിക്കട്ടെ. അപ്പോൾ ശബ്ദത്തിന്റെ വേഗം കാണേണ്ടത് ദൂരം ബൈ സമയമാണ്. വേഗം കാണാനുള്ള സൂത്രവാക്യം ദൂരം ബൈ സമയമാണ്. പക്ഷേ ഇവിടുത്തെ ദൂരം എടുക്കുന്നത് ആകെ ദൂരമാണ്. അതായത് പ്രതിപതിച്ചതിന് ശേഷം തിരിച്ച് വരുന്നത് അല്ലെ, പ്രതിപതിച്ച ശേഷം പൊട്ടിച്ച ആൾ കേൾക്കുക എന്ന് പറയുന്ന ശബ്ദം എവിടെയെങ്കിലും പോയി തട്ടി അത് തിരിച്ചു വന്നതിന് ശേഷം കേൾക്കുന്നു. അപ്പോൾ ആ ശബ്ദം സഞ്ചരിക്കാനെടുത്ത ആകെ ദൂരം എന്ന് പറയുന്നത് 2D ആണ്. 2D ആണ് ആകെ ദൂരം എന്ന് പറയുന്നത്. 2D ഇപ്പൊ 2D ബൈ ടി ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇനി അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ പറ്റി പറയുന്നുണ്ട്. അതായത് കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക രീതിയിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്കോസ്റ്റിക് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അൾട്രാസോണിക് സൗണ്ട്, ഇതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ 7ാം ക്ലാസ്സിലെ സയൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ 7ാം ക്ലാസ്സിലെ പ്ലേലിസ്റ്റ് ഇതായിപ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോകളുടെ ഇടയിലൊക്കെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് വിസിബിൾ ആണ്. ഈ വീഡിയോയുടെ മുകളിൽ കാർഡുകളായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണാൻ അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാ പ്ലേലിസ്റ്റുകളും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണുക. ഓക്കെ, അപ്പോൾ അൾട്രാസോണിക് സൗണ്ട്, അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗപരിധിക്ക് പുറത്ത് 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. നമ്മുടെ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് ആണ്. ഇതെല്ലാം 7ാം ക്ലാസ്സിൽ പറയുന്നുണ്ട്. 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് പറയുന്നു. അത് കേൾക്കുന്നത് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. ഓക്കെ, ഇനി ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചുള്ള കുറച്ച് പരിപാടികളാണ് ഇനിയുള്ളത് പറയുന്നത്. ഒന്നാമത്തേതാണ് എക്കോ കാർഡിയോഗ്രാഫി. അതായത് കാർഡിയോ എന്നുള്ള വാക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ടാണ്, അങ്ങനെ ഓർക്കുക. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കാൻ കഴിയുന്നു. ഇതാണ് എക്കോ കാർഡിയോഗ്രാഫി. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിന്റെ ചിത്രം എടുക്കുന്നതാണ് എക്കോ കാർഡിയോഗ്രാഫി. അടുത്താണ് അൾട്രാസോണോഗ്രാഫി. അതായത് വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിനാണ് അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രാഫി ഇതും ചിത്രങ്ങൾ എടുക്കുന്നതാണ്, പക്ഷെ ഇത് വേറൊരു പേരിലാണ് അറിയപ്പെടുക, അൾട്രാസോണോഗ്രാഫി. ഇനി ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് സോണാർ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ കടലിനടിയിലുള്ള സാധനത്തിന്റെ ദിശ കണ്ടുപിടിക്കാൻ, അതിന്റെ വേഗം, ദൂരം ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ സോണാർ എന്ന് പറയുന്നത്. ഇനി ഭൂകമ്പ തരംഗങ്ങളെ പറ്റി പറയുന്നുണ്ട്, സീസ്മിക് തരംഗങ്ങൾ. ഇപ്പം ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നത്. സീസ്മിക് തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ. ഇപ്പൊ സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. സീസ്മിക് തരംഗങ്ങൾ അല്ലെ, ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം സീസ്മോളജി എന്നും ഈ പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരെ സീസ്മോളജിസ്റ്റുകൾ എന്നും വിളിക്കുന്നു. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത് എന്താണ്, റിക്ടർ സ്കെയിലാണ്. ഇത് മാറിപ്പോരുത്, റിക്ടർ സ്കെയിലാണ് ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണയിക്കുന്നത്. ഇപ്പൊ സീസ്മിക് തരംഗങ്ങളാണ് ഭൂകമ്പത്തിൽ പുറപ്പെടുവിക്കുന്ന തരംഗങ്ങൾ. ഇവയെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഇവ പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാരെ സീസ്മോളജിസ്റ്റുകൾ എന്ന് പറയുന്നു. അതിൽ തന്നെ രണ്ടു തരം വേറെ തരംഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, റാലേ തരംഗങ്ങളും ലൗ തരംഗങ്ങളും. റാലേ ലൗ തരംഗങ്ങൾ, അതായത് ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഭൂകമ്പ സമയത്ത് ഉണ്ടാകാറുള്ള രണ്ട് തരംഗങ്ങളാണ് റാലേ ലൗ തരംഗങ്ങൾ. ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന രണ്ട് തരംഗങ്ങളാണ് റാലേ ലൗ തരംഗങ്ങൾ. ഇനി സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഡാർട്ട്. സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഡാർട്ട്. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം, ഡാർട്ട്. ഓക്കെ, സുനാമി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ അവസാന പാഠത്തിലുള്ളത്.
ബാക്കി പാഠങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 5 മുതൽ 10 ക്ലാസ് വരെ SCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, 30% ചോദ്യങ്ങൾ PSC പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഇതിലുള്ളത്. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.